പറമ്പിലും തൊടിയിലും നനവാർന്ന സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന ഒരു ചെറു സസ്യമാണ് മണിത്തക്കാളി. മുളക് തക്കാളി, കരും തക്കാളി എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു. ഈ ചെടി ആയുർവേദത്തിലും പ്രകൃതി ചികിത്സയിലും ധാരാളമായി സമൂലം ഉപയോഗിച്ചു വരുന്നു. മണിത്തക്കാളി ഔഷധമായും പച്ചക്കറിയായും സൗന്ദര്യവർദ്ധന വസ്തുവായും ഉപയോഗിക്കാം. ശാഖോപശാഖകളായി 4 അടിയോളം ഉയരത്തിൽ വളരുന്ന മണിത്തക്കാളി 2 തരത്തിൽ കാണുന്നു. കായ് പഴുക്കുമ്പോൾ ചുവപ്പ് നിറത്തിലുള്ളതും കായ് പഴുക്കുമ്പോൾ നീല കലർന്ന കറുപ്പ് നിറത്തിലുള്ളതും. കറുപ്പ് നിറത്തിലുള്ള മണിത്തക്കാളിക്ക് ഗുണം കൂടുതലാണ്. മണിത്തക്കാളി സമൂലം ഔഷധ ഗുണമുള്ളതാണ്. ഇലകളും കായ്കളും ഇളം തണ്ടും മെഴുക്ക് പുരട്ടിയായും തോരനായും വിവിധ രീതിയിൽ രുചികരമായി പാചകം ചെയ്ത് കഴിക്കാറുണ്ട്. ഇലകൾ പരിപ്പ് കറിയിലും ചേർക്കാം. പച്ചക്കായി തൈരിലിട്ട് കൊണ്ടാട്ടമുണ്ടാക്കാം. കൂടാതെ മണിത്തക്കാളി കൊണ്ട് അച്ചാറും ഉണ്ടാക്കാം. പഴുത്ത കായി അതുപോലെ തന്നെ കഴിക്കാം. ജ്യൂസാക്കിയും കഴിക്കാം. പോഷകസമ്പന്നവും ഔഷധ ഗുണവുമുള്ള മണിത്തക്കാളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂലം നിരവധി ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് ലഭിക്കും. ഹൃദ്രോഗങ്ങൾക്കും വായിലും വയറ്റിലും ഉണ്ടാകുന്ന അൾസറിനും മണിത്തക്കാളി ഉത്തമമായ ഔഷധമായി ഉപയോഗിക്കുന്നു. കരളിലുണ്ടാകുന്ന ക്യാൻസറിന്റെ മരുന്ന് നിർമ്മാണത്തിന് മണിത്തക്കാളി ഉപയോഗിക്കാമെന്ന് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നു. മണിത്തക്കാളി ത്രിദോഷങ്ങളായ വാതപിത്ത കഫശമനിയാണ്. ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമായ മണിത്തക്കാളി ക്യാൻസർ വരാതിരിക്കാനും വന്നവർക്കും ഗുണം ചെയ്യും. ശരീരത്തിലെ ടോക്സിനുകളെ പുറന്തള്ളുന്നു. മഞ്ഞപ്പിത്തം, കരൾ രോഗങ്ങൾ, വാതരോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവയ്ക്കും പ്രതിവിധിയായി മണിത്തക്കാളി ഉപയോഗിക്കുന്നു. ആന്റി ബാക്ടീരിയൽ ഗുണമുള്ളതിനാൽ ബാക്ടീരിയയ്ക്ക് കാരണമാകുന്ന പല രോഗങ്ങളെയും പ്രതിരോധിക്കും. വിശപ്പ് ഉണ്ടാക്കും. ദഹനം സുഗമമാക്കും. മലബന്ധം ഇല്ലാതാക്കും. കൃമിശല്യം ഇല്ലാതാക്കും. പ്രമേഹം, ക്ഷയം, ശ്വാസമുട്ട്, വിഷം, കുഷ്ഠം, ജ്വരം, പൈൽസ്, ഫാറ്റി ലിവർ, സ്കർവി, ഹെർപ്പീസ് എന്നീ രോഗങ്ങൾക്കും മണിത്തക്കാളിയുടെ നിത്യ ഉപയോഗം ഗുണം ചെയ്യും. പ്രോട്ടീൻ, കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ്, കാൽഷ്യം, ഇരുമ്പ്, റൈബോഫ്ലാവിൻ, നിയാസിൻ, വൈറ്റമിൻ സി, ഗ്ലൈക്കോ ആൽക്കലോയിഡുകൾ എന്നിവയെല്ലാം മണിത്തക്കാളിയിൽ അടങ്ങിയിട്ടുണ്ട്. മണിത്തക്കാളി ഇടിച്ചു പിഴിഞ്ഞ് നീര് കുടിച്ചാൽ പനി പെട്ടെന്ന് ഭേദമാകുന്നു. മണിത്തക്കാളിയുടെ ഇലച്ചാറ് ശരീരത്തിനുള്ളിലെയും പുറത്തെയും ഉറവുകളെ ഉണക്കും. രക്തസ്രാവവും ഇല്ലാതാക്കും. മണിത്തക്കാളി ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ കുട്ടികൾക്ക് പനി മാറും. 4-5 ഇലകൾ എടുത്തിട്ട് വായിലിട്ട് ചവച്ച ശേഷം ഇത്തിരി കഴിഞ്ഞ് തുപ്പിക്കളഞ്ഞാൽ വായ്പുണ്ണ് മാറ്റിയെടുക്കാം. തൊണ്ടയിൽ കഫശല്യം ഉണ്ടാക്കുകയും ശബ്ദം നന്നാകാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ മണിത്തക്കാളിയുടെ ഇല ചവച്ചിറക്കുക. സന്ധിവാതം കൊണ്ടുണ്ടാകുന്ന നീരിന് മണിത്തക്കാളിയുടെ ഇല അരച്ചു കെട്ടുന്നത് നല്ലതാണ്. പഴകിയ സോറിയാസിസിനും രക്തം തുപ്പുന്നവർക്കും രക്തം വരുന്ന മൂലക്കുരുവിനും മണിത്തക്കാളി ഇടിച്ചു പിഴിഞ്ഞ് നീര് കുടിക്കുന്നത് ഫലപ്രദമാണ്. 4-5 ഇലകൾ ചവച്ച് നീരിറക്കിയാൽ ഗ്യാസ് ട്രബിൾ പ്രശ്നം പരിഹരിക്കാം. ശരീരത്തിലുണ്ടാകുന്ന കുരു, തിണർപ്പ്, നീര് ഇവ മാറ്റുവാൻ ഇതിന്റെ ഇല അരച്ചു പുരട്ടണം. വേദന മാറുവാൻ ഇതിന്റെ പഴുത്ത കായ് കഴിക്കുന്നത് നല്ലതാണ്. മണിത്തക്കാളിയുടെ നീര് ലായനിയാക്കി കഴുകിയാൽ ചൊറിച്ചിലും അസ്വസ്ഥതകളും മാറിക്കിട്ടും. കാലുകളിൽ നീരുണ്ടാക്കുന്ന ഹൃദ്രോഗത്തിന് മണിത്തക്കാളിയുടെ കായകൾ വേവിച്ച് അതിൽ കുരുമുളക് ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. ഇതിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്താൽ പ്രമേഹത്തിനും ഫലപ്രദമാണ്. മണിത്തക്കാളി സമൂലം പിഴിഞ്ഞെടുത്ത് വെള്ളത്തിൽ പുഴുങ്ങി ഊറ്റിയെടുത്തുണ്ടാക്കുന്ന സത്ത് 2 ഔൺസ് വീതം ദിവസം 2 നേരം കഴിച്ചാൽ മഞ്ഞപ്പിത്തത്തിന് കുറവുണ്ടാക്കും. മുഖത്തുണ്ടാകുന്ന കുത്തുകൾ, പാടുകൾ ഇവ പരിഹരിക്കുവാൻ മണിത്തക്കാളിയുടെ പഴുത്ത പഴം മുഖത്ത് മസാജിനായി ഉപയോഗിക്കാം. പാടുകൾ മാറും, മുഖത്തിന് തിളക്കവും കിട്ടും. വാർദ്ധക്യത്തിന്റെ സ്വാധീനം ഒഴിവാക്കാൻ സഹായിക്കുന്ന പഴം എന്ന് മണിത്തക്കാളിയെ വിശേഷിപ്പിക്കാറുണ്ട്. തിപ്പലി, ശർക്കര, തേൻ, മുളക് ഇവ ഓരോന്നിനോടൊരുമിച്ച് മണിത്തക്കാളി ഭക്ഷിക്കരുത്. മത്സ്യം വേവിച്ച പാത്രത്തിലോ ചുക്ക് തിളപ്പിച്ച പാത്രത്തിലോ മണിത്തക്കാളി പാചകം ചെയ്ത് കഴിക്കുന്നത് വിരുദ്ധമാണ്. വിത്തുകളാണ് പ്രധാന നടീൽ വസ്തു. വിത്തുകൾ പൊഴിഞ്ഞു വീണ് തനിയെ കിളിർത്ത് വംശം നിലനിർത്തും. 1 മാസം കഴിയുമ്പോൾ വിളവ് ലഭിച്ചു തുടങ്ങും. 4-5 തൈകൾ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടെങ്കിൽ പച്ചക്കറിയായും ഔഷധമായും ഉപയോഗിച്ച് ആരോഗ്യത്തെ സംരക്ഷിക്കാം.